ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചത് ഹിന്ദുവിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണെന്നാണ് ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കടത്ത നടപടികളിലേക്കും ഇവർ കടക്കും എന്നും അറിയാൻ കഴിയുന്നു. സംസ്ഥാന വ്യാപകമായി നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വ്യാപാര സംഘടനകൾ കട അടയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഭീഷണിയുമായി വ്യാപാരി സംഘടനകൾക്ക് ഭീഷണിയുമായി ബി ജെ പി എത്തുന്ന ഒരു കാഴ്ചയുമുണ്ട്. ഭക്തരുടെ വികാരമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾ കട തുറക്കാൻ തുനിയുകയാണെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള ഒരു സൂചനയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ ശബരിമല കർമ്മസമിതി സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്താനിരിക്കെ വ്യാപാരി സംഘടനകൾ കട തുറക്കില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഹർത്താൽ ദിവസം വ്യാപാരികൾ കട തുറന്നാൽ അടപ്പിക്കാൻ അറിയാം എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഒരു ഭീഷണിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഭക്തരുടെ വികാരം കണക്കിലെടുത്താണെന്നാണ് ബി ജെ പി പറയുന്നത്. നസറുദ്ദീനും കാലിക്കറ്റ് ചേംബറും ഹർത്താലിനെതിരെ തിരിയുന്നത് ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും ഒരു ബി ജെ പി നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. ഹർത്താൽ ആര് നടത്തിയാലും സഹകരിക്കില്ല എന്ന് കാലിക്കറ്റ് ചേംബർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഭക്തരുടെ മനസ്സ് മുറിപ്പെട്ട ഒരു സംഭവമാണ്. അതിനാൽ ഹർത്താൽ ആചരിക്കുക തന്നെ ചെയ്യും. അന്ന് ഒരു ദിവസം കട തുറന്ന് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് നടക്കില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി താക്കീത് നൽകുന്നത്. കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നും തടയാൻ ശ്രമിച്ചാൽ സി സി ടി വിയിലൂടെ ദൃശ്യങ്ങൾ പകർത്തി കോടതിയിൽ സമീപിക്കുമെന്നും വ്യാപാര ഏകോപന സമിതി പ്രസിഡന്റ് ടി നസറുദ്ദീൻ വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭക്തരും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരും രംഗത്ത് വരുന്നത്. നാളത്തെ ഹർത്താൽ പൂർണ്ണമായും ജയിപ്പിക്കാനായി എന്തും ചെയ്യാൻ തയ്യാറായാണ് ബി ജെ പി നിൽക്കുന്നത്. അത്തരത്തിലൊരു മുറിവേറ്റ ഒരു അനുഭവമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഭീഷണിക്ക് പോലും അവരിപ്പോൾ മുതിർന്നു നിൽക്കുകയാണ്. വ്യാപാര വ്യവസായ ഏകോപന സമിതിയിലുള്ള 96 സംഘടനകളും ഹർത്താലിനെതിരായി അണിനിരക്കുമെന്നാണ് ഇവർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇവർക്കെല്ലാം എതിരെയാണ് ഇപ്പോൾ ഒരു ഭീഷണി വന്നിരിക്കുന്നത്. എല്ലാ സംഘടനാ പ്രതിനിധികളോടും ചർച്ച നടത്തിയ ശേഷമാണ് അവർ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്. ബി ജെ പിയുടെ ഇത്തരത്തിൽ കടകൾ തുറന്നാൽ അത് ഹർത്താലിനെ സാരമായ രീതിയിൽ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ബി ജെ പി ഇത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഈ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആൾക്കാർ പറയുന്നുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി ശ്രീധരൻപിള്ളയോട് ഹർത്താലിനെ അനുകൂലിക്കരുതെന്ന് നസറുദ്ദീൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ ബി ജെ പിയും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രണ്ട് ദിവസം കരിദിനമായി ആചരിക്കാനും ബി ജെ പി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്തുടനീളം അക്രമങ്ങളും പ്രക്ഷോഭങ്ങളും യുവതികൾ ശബരിമലയിൽ കയറിയതിനെ തുടർന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെയും ഹർത്താലും ആചരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ ഹർത്താൽ ആചരിക്കാൻ തുടങ്ങുന്ന ഈ വേളയിൽ തന്നെ ഇത്തരത്തിൽ കടകൾ തുറക്കുമെന്നുള്ള ആഹ്വാനവുമായി വ്യാപാര സമിതികൾ രംഗത്ത് വരുന്നതാണ് ബി ജെ പിയെ ചോദിപ്പിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഹർത്താലിന് കടകൾ തുറക്കില്ലെന്നാണ് ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മ നേരത്തെ അറിയിച്ചിരുന്നത്. ഹർത്താലുകളിൽ കട തുറന്ന് പ്രവർത്തിക്കും. ബസ് ലോറി തുടങ്ങിയ വാഹനങ്ങളും ഹർത്താൽ ദിവസം ഓടുമെന്നും ഇവർ നേരത്തെ അറിയിച്ചിരുന്നു. ഹർത്താലുകൾക്ക് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകരുതെന്നും കോഴിക്കോട് ചേർന്ന യോഗത്തിന് ശേഷം ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മ അറിയിച്ചിരുന്നു. ദേശീയ പണിമുടക്കിൽ തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ ഹർത്താലിനെ തുടർന്ന് വ്യാപാരികൾ ബുദ്ധിമുട്ടിലാകുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഇതോടെ കോഴിക്കോട് മിഠായി തെരുവിലും തിരുവനന്തപുരം ചാല മാർക്കറ്റിലുമുള്ള വ്യാപാരികൾ ഹർത്താലിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഹർത്താലിനെ പിന്തുണയ്ക്കില്ല എന്ന് വ്യാപാര വ്യവസായ സമിതി അറിയിച്ചിരുന്നു. എന്നാൽ ഈ ഒരു തീരുമാനങ്ങൾക്കെല്ലാം എതിരെയാണ് ഇപ്പോൾ ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത്. ഭക്തരുടെ വികാരം ഇടിവ്രണപ്പെട്ടതിനാലാണ് ഇത്തരത്തിലൊരു നിലപാട് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അവർ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും അത്തരത്തിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുമാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്.